अच्छे बोला गए। അപ്പോൾ ഇതൊക്കെ ഊണൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ്, വൈകുന്നേര സമയത്താണ് കണ്ടത്. അപ്പോൾ ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ, അതാണ് ഇത്ര ചെറുത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ പോയി പൊട്ടിച്ചിട്ടുണ്ട്. വെയിൽ വെളിച്ചാവണതിൻ്റെ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പോയി. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് കോണ് കിട്ടിയിട്ടുണ്ട്. ശശിയാക്കി പ്രാവശ്യം, പക്ഷെ പ്രാവശ്യം നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോ അത് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതിനുശേഷാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. ഇട്ടിട്ടുണ്ടായിരുന്നു എന്നല്ല, എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. അത് ഞങ്ങള് ഉച്ചക്കാണ് പോയത്. രാവിലെ കിട്ടി ഉച്ചക്ക് പോയി, എന്നിട്ട് വൈകുന്നേരം വന്നിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇനി രണ്ടും ഇതും കൂടി ഉൾപ്പെടുത്തായിരുന്നു, പക്ഷെ അതും കൂടി ആവുമ്പോൾ നല്ല ലെങ്ത് ആവും. അപ്പൊ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും പ്രശ്നമാണ്. അതെ, സേവ് ചെയ്യുമ്പോൾ ലെങ്ത് ആയിരിപ്പോ വലിയ കുഴപ്പമില്ല തോന്നുന്നത്. പക്ഷെ ഫോണിന്റെ ഇത് കാരണം ലെങ്ത് കൂടി കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. അപ്പൊ അത് കാരണം രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പാർട്ട് 2 പോലെയാണ്. ആ വീഡിയോടെ ബാക്കിയാണിത്. അന്നത്തെ ആ വീഡിയോ ബാക്കിയാണ് ഇത്, കുക്കിംഗ് വീഡിയോ. അതെ, അത് സാധനം കൊണ്ടുവരുന്നത് ദിവസം തന്നെ എടുക്കുന്ന വീഡിയോ എടുക്കുന്നത് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങക്ക് ഇതൊക്കെ ഇനി എന്താ പറയാ, ഇതൊക്കെ ഇനി ക്ലീൻ ആക്കി എടുക്കണം, മീൻസ് അരിഞ്ഞു വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി കാണിക്കാം. അല്ലല്ല, അരിഞ്ഞ ഞാൻ നിർത്താറാൻ വേണം പറഞ്ഞുണ്ട്. ആണോ? ഇത് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നില്ല. പക്ഷെ ഇത് മാത്രായിട്ട് കിട്ടണില്ല, ഇത് മാത്രം അങ്ങനല്ലേ മണുമൂസ. അപ്പൊ ഏട്ട അത് എനിക്ക് പഠിപ്പിച്ച് തരണ്ട എങ്ങനെയാണ് ക്ലീൻ ചെയ്യണ്ടെന്ന്. അതുമ്പോ തന്നെ വെച്ച് ചെയ്യണ്, ഞാൻ എന്താണെന്നറിയോ, അതുകൊണ്ട് പറിച്ചെടുക്കണം. എനിക്കിപ്പൊ അമ്മ പറഞ്ഞു, പക്ഷെ അപ്പോഴും ഞാന് ഇത് കയ്യിലെടുക്കാൻ നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ പറയണ, വീഡിയോയിൽ പറഞ്ഞല്ലെങ്കിൽ ഏട്ടൻ മേടിച്ചോണ്ടിരല്ലോ, കത്തി മേടിക്കോ. ഇപ്പൊ തീരുമാനം ഉണ്ടാക്കാം. ചിക്കൻ മസാല അവിടെ വാങ്ങിയില്ല. അതൊക്കെ കഴിഞ്ഞു കേട്ടോ, അന്നത്തെ കഴിഞ്ഞു. നമ്മ സുഷിതയിച്ചല്ലേ പറഞ്ഞ ചിക്കൻ മസാല അവിടെ വെറുതിരിക്കുന്നു വെറുതിരിക്കുന്നല്ലോ. അതൊക്കെ ഇന്നൊക്കെ എന്നോ കഴിഞ്ഞു. അതൊക്കെ ചിക്കൻ അല്ലെങ്കിലും ചിക്കൻ അല്ല, എല്ലാ കറിയിലും ഇടും, ഉള്ളിക്കറിയിലൊക്കെ. അപ്പൊ അതാ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകാം. അപ്പൊ അതാ മഞ്ഞപ്പൊടി വെള്ളം ഇട്ടിട്ട് കഴുകുകയാണ്. അല്ല, മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകുകയാണ്. അപ്പൊ ഇതിലത്തെ ക്ലീൻ ആവാൻ വേണ്ടിട്ടാണ്. പുഴു നമ്മള് നോക്കിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പുഴുവൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഏട്ടനതാ നന്നായിട്ട് ഇങ്ങനെ കഴുകുന്നുണ്ട്, നന്നായിട്ട് കഴുകുന്നുണ്ട്, വളരെ നന്നായിട്ട് കഴുകുന്നുണ്ട്. പുറത്തേക്കൊക്കെ പോകണ്ട കേട്ടോ. ഇതെങ്ങനെ കഴുകണ്ട്? ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ആക്കിയാതെയാ, ഒരു വെള്ളത്തിൽ തുളഞ്ഞാതെയാ, രണ്ടു വെള്ളത്തിട്ട്.
അതിലത് പൊടിയുണ്ടോ? അതില് ഇത് രണ്ടാമത്തെ പ്രാവശ്യം കൂടി കഴുകുന്നുണ്ട്. ഏറ്റത് കുക്കറിൽ ഇടുന്നുണ്ട്. ചെയ്യാം. ഇത് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് അല്ലേ വെക്കണ്. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കണത്. ഒരു നാലഞ്ച് വിസിലൊക്കെ വേണം. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊട്ടിക്കാനായിട്ട് ഏട്ട ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നമുക്കിപ്പോ രാത്രി ഒരു രാത്രിയല്ല വൈകുന്നേരം ആയിട്ടുണ്ട്. അത് കാരണം ക്ലിയർ കുറവുണ്ട് കേട്ടോ വീഡിയോ. ഗ്യാസ് തുറന്നു നോക്ക, അല്ല ഗ്യാസ് കുക്കർ തുറന്നു നോക്ക. ഷെഫ് ഇവിടെ ഷെഫ് സുധീഷ് ഷെഫ് പിള്ള പറഞ്ഞല്ലേ, ചേട്ടനെ എണ്ണ വെച്ചിട്ടുണ്ട്. അതെ, അമ്മ ഏട്ടനെ കുക്കിംഗ് പഠിപ്പിക്കുകയാണ്. ആവശ്യമില്ല, എന്നിട്ടേ ബാക്കിൽ നിന്ന് പറഞ്ഞു പറഞ്ഞിട്ടും ഇല്ലേ. എണ്ണ ചൂടായിട്ടുണ്ട്. മറ്റെന്താട്ടാ ചാനലിന്റെ പേര്? വില്ലേജ് കുക്കിംഗോ? തമിഴ്നാട്ടുകാരുടെ ആ ചാനൽ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഏട്ടൻ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. പറയട്ടാ, അവര് പറയണ പോലൊക്കെ പറയേ. അതെ, ശുദ്ധമായ നല്ലെണ്ണ. അതല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളി, ശുദ്ധമായ ഓയില്. ഷെഫിന്റെ പല ടിപ്പൊന്നുമില്ല ഇതിലെങ്ങനെ ഉപ്പ കണ്ട. ഇതിലത്തെ ഉപ്പ് നോക്കിട്ട് ടിപ്പ് പറയൂ. എന്നാലും ഒന്നുകൂടി പറഞ്ഞോളൂ, പുതിയ ആൾക്കാർ ഉണ്ടാവൂലോ. വിവർത്തനം അല്ലല്ലോ വിവരണം. അതേ വിവർത്തനം പറഞ്ഞ മാറ്റിയത്. രണ്ടാളും മലയാളം പറയുമ്പോ എങ്ങനെ വിവർത്തനം ആവണ്? കുക്കിംഗ് ചാനല്. ഇതിന് വേറെ രീതിയിൽ വെക്കാം. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ അല്ലേ ഏട്ടാ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. എക്സ്പ്ലെയിൻ ചെയ്യൂ.
മത്തി കറി മറ്റേ എന്താ നമ്മുടെ ഇതിപ്പോ ഒരു ചിക്കൻ കറി വെക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മള് അങ്ങനെ വെക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ചെറുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 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 കൂണും ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റ് പച്ചവെള്ളത്തിന് ഒഴിക്കുക അല്ലേ. അങ്ങനെ ചെയ്യാം. പിന്നെ വേറെ കിട്ടുമ്പോ എന്താ മത്തട ഇലയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ. അതെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അതെ, അല്ലെങ്കി 9:30 ചോറ് വേണ്ട. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കണ്ടില്ലേ, ഇതെന്താ പറയാന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇട്ടിടുന്നത്. ആര് ഇഞ്ചി വെളുത്തുള്ളി പൂണ്ട്? മഞ്ഞൾത്തൂൾ എന്ന് പറയും, മഞ്ഞൾത്തൂൾ മഞ്ഞപ്പൊടിക്ക. ആ ഞാനത് വേറെ. അപ്പൊ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ചതച്ചത്. കറിവേപ്പില ഇടണം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഫോൺ എത്ര നേരം വെള്ളം ഒന്ന് കുറുക്കണം അറിയില്ലേ, സിമ്പിൾ പരിപാടി ഞാൻ പറഞ്ഞത്. ഇനി വെള്ളം ഒന്ന് കുറുക്കണ വരെ നമ്മള് വേവിച്ച് അടച്ചു വെച്ച് വെള്ളം വേണ്ട, തുറന്നു വെച്ച് മഞ്ഞപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി ഇടണം, ആ ഉപ്പും അല്ലേ. വറ്റി വന്നിട്ടുണ്ട്. എന്താ ഷെഫിന് സംശയം? മസാലപ്പൊടി, ചിക്കൻ മസാല അരിയ, കണ്ടിട്ട്
നാടൻ കൂടു കിട്ടാത്തവരൊക്കെ വളർത്തുകൂണ് കിട്ടും. അത് വാങ്ങിയിട്ട് ഏട്ടൻ്റെ റെസിപ്പി ട്രൈ ചെയ്യണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒഴിച്ചിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടായിട്ട് ചൂട് ചൂട് മല്ലിപ്പല നമ്മുടെ കൂന്തരി ഇവിടെ കഴിയിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ പിന്നെ ഫിറോസ് എങ്ങനെ പറയേ അടിപൊളി ടേസ്റ്റ് ഒക്കെ വേണ്ട കുട്ടി ചൂടാറിട്ട് ഏട്ടൻ്റെ നല്ല പൊള്ളട കഴിക്ക. അതെന്താന്നറിയോ തീരെ കണ്ടോണ്ട് അതെ അത് ഇങ്ങ സൂക്ഷിച്ച് ചേച്ചി കിട്ടിട്ട് ഒന്ന് കൊട്ടിയത് ചേച്ചി പറഞ്ഞില്ലേ. ആ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമില്ല സാധനം കിട്ടി. അപ്പൊ ഏട്ടനെ ഞങ്ങള് സംതൃപ്തിയായി. കഴിക്കാലോ എന്തെത്ര ആയില്ലേ. സുഷിത ചേച്ചി പറഞ്ഞ മറ്റേ ടിപ്പ് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ഞാനിപ്പോ പാലുകാച്ചാണ്. ആണോ? അതെ. അപ്പൊ സുഷിത ചേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോഴാണ് കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ സ്ലൈഡ് ഉണ്ടാക്കുന്ന വീഡിയോയില് നമ്മൾ അവില് കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു അവില് കഴിച്ചു കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന്. എന്നാലാണ് അതിന് ഇരുമ്പ് സത്തൊക്കെ നമുക്ക് കിട്ടുള്ളൂ. കിട്ടണെങ്കി ആ സിദ്ധുവിന്റെ സ്കൂളിൽ എന്തോ മീറ്റിങ്ങിന് അങ്ങനെ പറഞ്ഞു കൊടുത്താന്നാ പറഞ്ഞത്. ബാലവാടിയില്. അപ്പൊ അത് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അത് കമന്റ് ആയിട്ടല്ലല്ലോ, നമ്മളത് പേഴ്സണല് പറഞ്ഞാണ്. അപ്പൊ അതങ്ങനെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെന്താ, ഇനിയിപ്പോ നമ്മുടെ വീഡിയോ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇപ്പൊ സമയം വൈകുന്നേരം രാത്രി ആയിട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഏട്ടന്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റ് പറയണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അതിന്റെ അപ്പുറത്ത് ആ പാല് തിളച്ചു പോകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേരിക്കും, ബൈ.